അയാളുടെ ഉള്ളിൽ എന്തോ ഒക്കെ ഉദ്ദേശമുണ്ട് എന്നുള്ളത്. 2011 ജൂൺ മാസം 5-ാം തീയതി എൻ്റെ പിതാവ് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അദ്ദേഹം ചില സ്വപ്നങ്ങൾ ബാക്കി വച്ചിട്ടാണ് പോയത്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ പറയുമായിരുന്നു, നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങൾ ഇവിടെ പടുത്തുയർത്തുമ്പോ ഈ നാടും അതോടൊപ്പം വളരണമെന്ന്. നമ്മൾ 4 നേരം ഭക്ഷണം കഴിക്കുമ്പോ നമ്മുടെ അയൽവക്കത്തുള്ള ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണമെന്ന്. ആ സ്വപ്നം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അവസാന കാലഘട്ടങ്ങളില് രോഗത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, 1-2 വർഷം കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 10,000 ആളുകളെ രക്ഷിക്കാമായിരുന്നു എന്ന്. പക്ഷേ ദൈവം അതിന് അനുഗ്രഹിച്ചില്ല എന്നുള്ളതാണ് സത്യം. 2011 ജൂൺ 5-ാം തീയതി അദ്ദേഹം ഈ ലോകം വിട്ടുപോയപ്പോ മക്കളായ 2 പേര്, ഞങ്ങൾ 2 പേരും അദ്ദേഹത്തിന്റെ ദൗത്യം ഏറ്റെടുത്തു. ഈ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഈ വ്യവസായങ്ങൾ വളരുന്നതിനോടൊപ്പം ഈ നാടും വളരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഈ നാട്ടിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് തോന്നി അവരുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുകയാണെന്ന്. ഇതിനെപ്പറ്റി പഠിക്കാനായിട്ട് ഞങ്ങള് ഏതാനും ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചു. റിപ്പോർട്ടുകൾ കിട്ടി കഴിഞ്ഞപ്പോ ഈ ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്കതിൽ കാണാൻ സാധിച്ചത്. 282 കുടുംബങ്ങള് നീലട്ടർപ്പാള വലിച്ചു കെട്ടി 4 കാലുകൾ കൊടുത്ത് മണ്ണിൽ കിടന്നുറങ്ങുന്നു. മനുഷ്യനും പട്ടിയും പശുവുമെല്ലാം ഒന്നിച്ചു കിടന്നിറങ്ങുന്ന രംഗം. 240 കുടുംബങ്ങളില് പ്രായമായ സ്ത്രീകളും കുട്ടികളും ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു. 222 വീടുകളില് 1 മണിക്കൂർ കിട്ടുന്ന വെള്ളത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒട്ടനവധി കുടുംബങ്ങൾ. അപ്പോ ഞങ്ങൾ വിചാരിച്ചതിലും വളരെ കൂടുതലായിരുന്നു ഞങ്ങൾ കണ്ടത്. അതിനൊരു മാറ്റം വരണമെന്ന് വിചാരിച്ചിറങ്ങി തിരിച്ചു. 30-40 വീടുകളുള്ള കോളനികളിലേക്ക് ഞങ്ങൾ പോയി. അവിടെയും കണ്ടു 1 മണിക്കൂർ കിട്ടുന്ന വെള്ളത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന 40 കുടുംബങ്ങൾ. അവിടെ ഞങ്ങൾ ടാങ്കുകൾ അടിച്ചു. ആദ്യത്തെ കോളനിയിൽ ടാങ്കുകൾ കുത്തി, അവിടെ കുഴൽ കിണർ കുത്തി, 20,000 ലിറ്ററിന്റെ ടാങ്ക് പണിതു. 2-ാമത്തെ കോളനിയിലെത്തി, അവിടെയും ടാങ്ക് പണിതു. 3-ാമത്തെ കോളനിയിലെത്തിയപ്പോ പഞ്ചായത്തിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ വന്നു, ഇത് നിങ്ങൾ നടത്താൻ സാധിക്കില്ല, നിങ്ങൾക്ക് ടാങ്ക് പണിയണമെങ്കിൽ ആ കാശ് പഞ്ചായത്തിനെ ഏൽപ്പിക്കൂ, ഞങ്ങളാണ് അത് ചെയ്യേണ്ടത്. അവിടെ നിർത്തി വെക്കേണ്ടതായിട്ട് വന്നു. ഞാൻ അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്റെ പിന്നിൽ നിൽക്കാമെങ്കിൽ ഈ പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, ഞങ്ങൾ നിൽക്കാം. അങ്ങനെയാണ് കിഴക്കമ്പലം പഞ്ചായത്തിലേക്ക് ഒരു മുതലാളിയുടെ നേതൃത്വത്തില് മാർച്ച് നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെ കിഴക്കമ്പലം പഞ്ചായത്തിലേക്ക് മാർച്ച് ചെയ്യുമ്പോ എന്റെ പിന്നില് കിഴക്കമ്പലം പഞ്ചായത്തിലെ 2,800 ആളുകളാണ് അണിനിരന്നത്. ഞങ്ങള് ആ പഞ്ചായത്ത് വളഞ്ഞു, അവിടുത്തെ ഉദ്യോഗസ്ഥരെ വളഞ്ഞു. അവസാനം അവർക്ക് സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കേണ്ടതായിട്ട് വന്നു. 3-ാമത്തെ ടാങ്കും ഞങ്ങൾ കുത്തി. അങ്ങനെയാണ്
2020 എന്നൊരു പ്രസ്ഥാനം ഉദയം ചെയ്തത്. അങ്ങനെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടു. കോളനികളിലേക്ക് ഞങ്ങൾ പോയി. അവിടെ മാടിനേക്കാളും പട്ടിയേക്കാളും കഷ്ടമായിട്ട് മനുഷ്യർ കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. അവിടെ ഞങ്ങൾ വില്ലകൾ നിർമ്മിച്ചു, റോഡുകൾ നിർമ്മിച്ചു. അങ്ങനെ പോകുമ്പോഴാണ് വീണ്ടും ഞങ്ങൾ മനസ്സിലാക്കിയത് മനുഷ്യരുടെ പ്രശ്നം ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. പല വീടുകളിലും അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ 2014 ഓഗസ്റ്റ് മാസം ഓണത്തിനോടനുബന്ധിച്ച് 40,000 സ്ക്വയർ ഫീറ്റ് ഒരു താൽക്കാലിക ഷെഡുണ്ടാക്കി ജനങ്ങൾക്ക് വേണ്ടി ഒരു ഫെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത്. അവിടെ ലഭിക്കുന്ന എല്ലാ സാധനങ്ങളും 50% വില കുറച്ച് കിട്ടുക. അങ്ങനെ 2014 ഓഗസ്റ്റ് 22 ആ മേള ഉദ്ഘാടനം ചെയ്യാമെന്ന് അന്നത്തെ ഭക്ഷ്യമന്ത്രിയായിരുന്ന അനൂപ് ജേക്കബ് തീരുമാനിക്കുകയും പക്ഷേ അത് രാഷ്ട്രീയക്കാരിടപെട്ട് അതിനെ തടഞ്ഞു. ഞങ്ങൾ 4 മണിയായി, ഉദ്ഘാടന മന്ത്രി എത്തിയില്ല. മന്ത്രി പറഞ്ഞു ഞാൻ വരില്ല, അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലെ ഒരു ബിഷപ്പ് പോയത്. ആ ബിഷപ്പിനെ വിളിച്ചു, ഇതൊന്ന് ഉദ്ഘാടനം ചെയ്യാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ആ ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ 1 മണിക്കൂർ ആ സ്റ്റാള് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. SDPക്കാരും കോൺഗ്രസ്സുകാരും പഞ്ചായത്ത് സെക്രട്ടറിയും പോലീസ് സന്നാഹത്തോടു കൂടി എത്തി അവിടെയും സ്റ്റോപ്പ് മെമ്മ പതിപ്പിച്ചു. ആ സമയത്ത് ഇതുപോലെ 4000 ആളുകള് ആ സ്റ്റാളിനകത്തുണ്ട്. സ്ത്രീകളും കുട്ടികളും പ്രായമായിട്ടുള്ളവരും അടക്കം എല്ലാവരും വളരെ സങ്കടത്തിലായി. പുറത്ത് പോലീസ് സംവിധാനം, SDPക്കാര് അങ്ങനെ അക്രമാസക്തമായിട്ട് നിൽക്കുന്നു, അകത്തും അക്രമാസക്തമായിട്ട് നിൽക്കുന്നു. പുറത്തേക്ക് വിടാതെ ഞങ്ങൾ എല്ലാവരെയും തടഞ്ഞു. രാത്രി 12 മണിയായി, എല്ലാവരും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാറേ അധികാരമുള്ളത് കൊണ്ടല്ലേ ഇവർ ഈ വൃത്തികേട് കാണിക്കുന്നത്, ഈ അധികാരം നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞ് 2014 ഓഗസ്റ്റ് 22 രാത്രി 11 മണിക്കാണ് 2020 എന്ന പ്രസ്ഥാനം ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തത്. അന്ന് തീരുമാനിച്ചു 2015 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് കിഴക്കമ്പലം പഞ്ചായത്തിലെ 19 വാർഡുകളിൽ നിങ്ങൾ സ്ഥാനാർത്ഥി നിർത്തി കഴിഞ്ഞപ്പോ അവിടുത്തെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും SDPയും PDPയും വെൽഫെയർ പാർട്ടിയും എല്ലാം ഒന്നിച്ചു. 2020 ഒരു ഭാഗത്ത്, മറ്റേഴ് പാർട്ടികളും മറുഭാഗത്ത്. ജനങ്ങൾ 2020യോടൊപ്പം നിന്നു. 72% വോട്ട് നൽകി. കിഴക്കമ്പലം പഞ്ചായത്തിലെ 17 വാർഡുകളും വിജയിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ഭരണം 2020 ഏറ്റെടുത്ത ഇന്ത്യയിലെ തന്നെ ഒരു കോർപ്പറേറ്റ് സംവിധാനത്തിലെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു പ്രസ്ഥാനം ഒരു പഞ്ചായത്തിന്റെ അധികാരം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഞാൻ എന്ന അധികാരം ഏറ്റെടുക്കുമ്പോ 39 ലക്ഷം കടമാക്കി വെച്ചതുകൊണ്ടാണ് ഇതിന്റെ മുൻ ഭരണസമിതി ഇറങ്ങിപ്പോയത്. 5 വർഷം ഭരിച്ചു, റോഡുകളെല്ലാം BMTC ആക്കി, 2000 വീടുകൾ പണിതു, തോടുകളെല്ലാം ക്ലീൻ ചെയ്തു, കൃഷി വീണ്ടും കൊണ്ടുവന്നു. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ 272,000 പഞ്ചായത്തുകളിൽ നടക്കുന്നതിനേക്കാൾ വലിയൊരു വികസനം ഞങ്ങൾ കൊണ്ടുവന്നു. 2020 അധികാരം പൂർത്തിയാക്കുന്ന സമയത്ത് 13,57,00,000 രൂപ ബാങ്കിൽ നിക്ഷേപം ഇട്ടുകൊണ്ടാണ് ഭരണം ഞങ്ങൾ അവസാനിപ്പിച്ചത്. അപ്പൊ ആളുകൾ പറഞ്ഞു 2020 തന്നെ മത്സരിക്കണം, സമീപ പഞ്ചായത്തുകൾ മത്സരിക്കണം. അങ്ങനെയാണ് കിഴക്കമ്പലം കൂടാതെ സമീപത്തുള്ള 4 പഞ്ചായത്തുകൾ മത്സരിച്ചത്. മത്സരിച്ചവിടത്തെല്ലാം പ്രതിപക്ഷം പോലുമില്ലാതെ ജനങ്ങൾ ഞങ്ങളെ ജയിപ്പിച്ചു. ഇന്ന് 2024 പഞ്ചായത്തുകൾ ഭരിക്കുന്നു. വെങ്ങോല പഞ്ചായത്തിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതാണ്.
പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോ അല്ലെങ്കിൽ ഈ സ്റ്റേജ് ഇതേ രീതിയിൽ ആക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2021 കുന്നത്ത് നാടിലെ ജനങ്ങൾക്ക് വലിയൊരു കയ്യബദ്ധം പറ്റി. മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജന്തുവിന് അവര് ജന്മം കൊടുത്തു. സ്വയം ഉൽപാദന ശേഷിയില്ലാത്ത ഒരു ജന്തു, ആ ജന്തു എല്ലാ ദിവസവും പൗഡറും ഇട്ട് ഇറങ്ങും രാവിലെ. അപ്പൊ നമുക്ക് നോക്കാം, ഞാൻ വിചാരിച്ചു എന്താണ് ഈ ജന്തു എല്ലായ്പ്പോഴും 2020 പഞ്ചായത്തിലേക്ക് മാത്രം വരുന്നത് എന്ന്. കാരണം പുത്തമുരിശ് പഞ്ചായത്തിൽ പോകില്ല, പൂത്തൃക്ക പഞ്ചായത്തിൽ പോകില്ല, തിരുവാതിരൂർ പഞ്ചായത്ത് പോകില്ല, വാഴക്കുളം പഞ്ചായത്ത് പോകില്ല. അവിടെയെല്ലാം ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല, മീറ്റിങ്ങുകൾ നടക്കുന്നില്ല, വികസനം നടക്കുന്നില്ല. മീറ്റിങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആളുകളില്ല. അപ്പോ പൗഡർ ഇട്ട് എല്ലാ ദിവസവും ഇറങ്ങുന്നത് 2020 പഞ്ചായത്തുകളിലേക്കാണ്. അവിടെ ചെല്ലുമ്പോ എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടോ, മീറ്റിംഗ് ഉണ്ടോ എന്നിങ്ങനെ നോക്കും. അങ്ങനെ നോക്കി നോക്കി എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ പാത്ത് പതങ്ങി പതുങ്ങി അതിനകത്ത് ഈ കാട്ടുമാക്കന്മാര് കയറിയിരിക്കുന്ന മാതിരി പല്ല് 32 പല്ലും കാണിച്ച് കിട്ടുന്ന കസേരയിൽ കയറിയിരിക്കും ഒറ്റ ഇരിപ്പ. അന്നിട്ടോ ആരും ഗമനിക്കില്ല. മീറ്റിംഗ് കഴിയും, എല്ലാവരും പിരിയുമ്പോ തിന്നാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറക്കി തിന്നിട്ട് വീണ്ടും ഇറങ്ങി അടുത്ത പഞ്ചായത്തിലേക്ക്, അടുത്ത സ്ഥലത്തേക്ക്. അങ്ങനെ പോകുമ്പോഴാണ് മലയിടുന്തുരുത്ത റോഡില് ഭംഗിയുള്ള, കേരളത്തിൽ കാണാത്ത ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്കൂള് പുള്ളി അവിടെ കയറി, ഉദ്ഘാടനം ചെയ്തു. അന്നിട്ട് എഴുതി വെച്ചു, ഇതിന്റെ തന്ത ഞാനാണ് എന്ന്. അവിടെ നിന്നിറങ്ങി വീണ്ടും പോയി എങ്ങോട്ടാണ്, വെലങ്ങിലേക്ക്. അവിടെ ചെന്നപ്പോ വീണ്ടും ഒരു സ്കൂള്, അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു. എഴുതി വെച്ചു, ഇതിന്റെയും തന്ത ഞാനാണെന്ന്. അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് പട്ടി പ്രസവിച്ച് കിടക്കുന്നത് കണ്ടത്. പുള്ളി അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇതിന്റെയും തന്ത ഞാനാണെന്ന്. അപ്പോ ആ വൃത്തികെട്ട ജന്തുവാണ് ഈ സ്റ്റേജിൽ നിന്നിങ്ങനെ തിരിച്ചിടേണ്ടതായിട്ട് വന്നത്. ആ വൃത്തികെട്ട ജന്തു കാരണമാണ് കുന്നത്ത് നാടിലെ ജനങ്ങള് ഇതുപോലെയുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്. ആ വൃത്തികെട്ട ജന്തുവാണ് നമ്മുടെ കിഴക്കമ്പലം നെല്ലാട് റോഡ് ഇതുപോലെയായി ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നത്. ആ ജന്തുവരണ കാരണമാണ് എരപ്പമ്പാറ അനിലച്ചോട് റോഡ് പണിയാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ പല റോഡുകളും ഇന്ന് പണിയാൻ സാധിക്കാതെ കിടക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ അബദ്ധം ഇനി 2026 നമുക്ക് സംഭവിക്കരുത്. ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിലും വലിയ ആപത്തായിരിക്കും നടക്കുന്നത്. ഇപ്പോ ഇവിടെ വന്ന് നമ്മുടെ മീറ്റിംഗ് തുടങ്ങി. ഈ മീറ്റിംഗ് തടയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തത് എന്താണ്? പോലീസിനെ വിളിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം പറയുകയാണ്, ഇവിടെ പുറംപോക്കുണ്ട്, ഈ സ്ഥലം അനുവദിക്കാൻ പാടില്ല. ഇതിന് അനുവാദം മേടിച്ചു, പോലീസ് അനുവാദം തന്നതാണ്, എല്ലാ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയതാണ്. അപ്പോഴാണ് അങ്ങനെ വരുന്നത്. രാത്രി 9 വെള്ളിയാഴ്ച രാവിലെ കോടതിയെ സമീപിക്കുകയാണ്. സാധാരണ രീതിയില് കോടതി ഒരു ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കാറില്ല, പക്ഷെ കോടതി എടുത്തു. ഉച്ചമണിക്ക് ഫോണിൽ കൂടി പോലീസിനോട്
റിപ്പോർട്ട് എടുക്കാൻ പറയുകയാണ്. 4 മണിക്ക് കോടതി പറഞ്ഞു, ഇവിടെ നവകേരള സദസ്സ് നടത്തിയെങ്കില് 2020 നടത്താനായിട്ടുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് ഒരു പോലീസും ഇതിനെ തടയാൻ പാടില്ല, അവരെ ഒരു രീതിയിലും തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഉത്തരവ് നൽകിയത് കൊണ്ടാണ് ഇന്ന് ഈ സ്റ്റേജിൽ നമുക്ക് നിൽക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, 2012 മുതൽ ഇന്ന് വരെ ഞാൻ ഈ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഇന്ന് വരെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കറിയാം, എനിക്ക് വ്യവസായിയായ എനിക്ക് ഒരിക്കലും രാഷ്ട്രീയക്കാരന്റെ ആവശ്യമില്ല, എനിക്ക് അധികാരത്തിന്റെ ലേക്ക് വരേണ്ട ആവശ്യമില്ല, ഈ നാട് നന്നാക്കേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ ഈ പാവപ്പെട്ടവരുടെ മനസ്സ് അവരുടെ മുഖം കാണുമ്പോ ഇതിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് എല്ലാ തടസ്സങ്ങളും അതിജീവിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം ഇന്ന് കേരളം വലിയൊരു കടത്തിലാണ്. 2020 ഏകയാനി ഭരിക്കുമ്പോ കേരളത്തിന്റെ കടം 25,000 കോടിയായിരുന്നു. 5 വർഷം കഴിഞ്ഞ് ഭരണം പൂർത്തിയാക്കുമ്പോ ആ കടം 48,000 കോടിയായി. വീണ്ടും 5 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഭരിച്ചു, ആ കടം അവർ 83,000 കോടിയാക്കി, അവിടെ നിന്ന് 160,000 ആയി. ഓരോ 5 വർഷം കഴിയുമ്പോഴും കടം ഇരട്ടിക്കുന്നു. അങ്ങനെ 58 വർഷം കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കേരളം ഭരിച്ചു കഴിഞ്ഞപ്പോ കേരളത്തിന്റെ കടം 168,000 കോടിയായി ഉയർന്നു. കേരളത്തിലുള്ള ഓരോ മലയാളിയും 50,000 രൂപ കടക്കാരനായി മാറി. എന്നാൽ നമ്മുടെ പിണുസഖാവ് 8 വർഷം ഭരിച്ചു കഴിഞ്ഞപ്പോ കേരളത്തിന്റെ കടം 168,000 കോടിയിൽ നിന്ന് 5,00,000 കോടിയിലേക്ക് ഉയർന്നു. 8 വർഷം കൊണ്ട് കടം 350,000 കോടി അദ്ദേഹം കൂട്ടി. ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം 200 കോടി രൂപ കടമെടുത്തുകൊണ്ടാണ്. ഈ രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഭരണം പൂർത്തിയാകുമ്പോ കേരളത്തിന്റെ കടം 7,00,000 കോടി കവിയും. 7,00,000 കോടി എന്ന് പറയുമ്പോ നിങ്ങളും ഞാനും അടക്കം ഈ കേരളത്തിൽ പിറന്നു വീഴുന്ന ഓരോ കുട്ടികളും 2,00,000 രൂപ കടക്കാരനായി മാറുന്നു എന്നുള്ളതാണ്. 68 വർഷം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ചു. ഇവർക്കാർക്കെങ്കിലും ഈ കടം കുറയ്ക്കാൻ സാധിച്ചോ? ഇവരാർക്കെങ്കിലും കടം കുറയ്ക്കാമെന്ന് പറയുന്നുണ്ടോ? സാധിക്കില്ല. കോൺഗ്രസിനും സാധിക്കില്ല, കമ്മ്യൂണിസ്റ്റിനും സാധിക്കില്ല, BJP സാധിക്കില്ല. കേരളത്തിന്റെ കടം കുറയ്ക്കണമെങ്കിൽ 2020 മാത്രമേ സാധിക്കൂ. നമുക്കറിയാം കിഴക്കമ്പലം പഞ്ചായത്ത് 39,00,000 കടത്തിൽ നിന്ന് 5 വർഷം ഭരിച്ചപ്പോ 13,70,000 രൂപ മിച്ചമുണ്ടാക്കി. ഇപ്പോ 8 വർഷം പൂർത്തിയാക്കുമ്പോ 22,00,000 കോടി രൂപയാണ് ബാങ്കിൽ ഇട്ടിരിക്കുന്നത് കിഴക്കമ്പലം പഞ്ചായത്തില്. ഞാൻ പറയുന്നു, കമ്മ്യൂണിസ്റ്റിന് ചെയ്യാൻ പറ്റാത്തത്, BJP ചെയ്യാൻ പറ്റാത്തത്, കോൺഗ്രസിന് ചെയ്യാൻ പറ്റാത്തത് 2020 മാത്രമേ ചെയ്യാൻ പറ്റൂ. 10 വർഷം 2020 ഏൽപ്പിക്കട്ടെ ഈ ഭരണം, കേരളത്തിന്റെ ഭരണം. 7,00,000 കോടി കടത്തിൽ നിന്ന് ആ കടം വീട്ടി 10 വർഷം കൊണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ട് തരാൻ ഞാന്. ബാങ്കിൽ ഡെപ്പോസിറ്റ്, ഇത് കോൺഗ്രസിന് പറയട്ടെ, നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തോളൂ. കമ്മ്യൂണിസ്റ്റ് പറയട്ടെ, അവർക്ക് വോട്ട് ചെയ്തു. BJP പറയട്ടെ, നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്തു. ഇന്ന് നമുക്കറിയാം ഹോസ്പിറ്റലിൽ പോയാൽ മരുന്നില്ല, മാവേലി സ്റ്റോറിൽ പോയാൽ ഒരു സാധനവുമില്ല, റേഷൻ കടയിൽ സാധനമില്ല, കുടുംബശ്രീ ഹോട്ടലുകളില് ഭക്ഷണമില്ല, പെൻഷൻ വിതരണം നിലച്ചു, ലൈഫില് എല്ലാവരും വീട് പൊളിച്ചിട്ടിരിക്കുക, പഞ്ചായത്തിലേക്ക് ഫണ്ട് വരുന്നില്ല, എല്ലാവരും പരിവഴിയിലായി.
അതിന് പൈസ കൊടുക്കാൻ സാധിക്കുന്നില്ല. കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നു, ഒരു സർക്കാർ കമ്പനി ട്രാവാൻകൂർ സിമെന്റ്സിന്റെ സ്ഥലം വിറ്റ് കടം വീട്ടാൻ പോകുന്നുവെന്ന്. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം അരി വില കുതിച്ചു കയറുകയാണ്, നിത്യാവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്നു, തക്കാളിയുടെ വില കൂടുന്നു, ഉള്ളിയുടെ വില കൂടുന്നു, പാലിന്റെ വില കൂടുന്നു, മുട്ടയുടെ വില കൂടുന്നു. സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. 2016 അരിയുടെ വില 30 രൂപയായിരുന്നു, ഇപ്പൊ 66 രൂപയിലേക്ക് പോയി. 2020 10 വർഷമായിട്ട് ഇന്നും 28 രൂപയ്ക്കാണ് അരി വിൽക്കുന്നത്. 2016 30 രൂപയായിരുന്നു ഒരു ലിറ്റർ പാലിന്റെ വില, ഇന്ന് 56 രൂപയായി മാറിയിരിക്കുന്നു പിണറായി ഭരണം കൊണ്ട്. 2020 28 രൂപയാണ് ഇന്നും വില, അന്നും വില, വില കൂടിയിട്ടില്ല. അപ്പോ തക്കാളിക്ക് വില കൂടുന്നു, ഉള്ളിക്ക് വില കൂടുന്നു, പാലിന് വില കൂടുന്നു. ഈ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ ഇവർക്ക് ആരെങ്കിലും സാധിക്കുന്നുണ്ടോ? കോൺഗ്രസിന് സാധിക്കുമോ? കമ്മ്യൂണിസ്റ്റിന് സാധിക്കുമോ? BJP സാധിക്കുമോ? സാധിക്കില്ല. ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ 2020 മാത്രമേ സാധിക്കൂ. 2020 ഏൽപ്പിക്കട്ടെ കേരളത്തിന്റെ ഭരണം. കേരളത്തിലെ കിഴക്കൻ വലത്ത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും 2020 മോഡൽ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് നടപ്പിലാക്കി. എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില 50% വരെ കുറയ്ക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. കോൺഗ്രസ് ഏറ്റെടുക്കുമോ? കമ്മ്യൂണിസ്റ്റ് ഏറ്റെടുക്കുമോ? സാധിക്കില്ല. 2020 മാത്രമേ സാധിക്കൂ. ഇന്ന് നമുക്കറിയാം മരുന്നുകളുടെ വില കുതിച്ചു കയറുകയാണ്. സാധാരണ മനുഷ്യൻ മരുന്ന് കിട്ടാതെ, ചികിത്സ കിട്ടാതെ മരണപ്പെടുന്നു. അതേസമയം പിണറായിയും മന്ത്രിമാരും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കോടികൾ മുടക്കി അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു. മരുന്നിന്റെ വില ഓരോ ദിവസവും കുതിച്ചു കയറുന്നു. ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? അതിന് ഞാൻ തീരുമാനമെടുത്തു. ഒരു മാസത്തിനകം 2020 ഭക്ഷ്യസുരക്ഷാ മാളിനോട് ചേർന്ന് നമ്മുടെ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിക്കുകയാണ്. 50% വരെ വില കുറയ്ക്കും. അവിടെ മരുന്നുകൾ 50% വില കുറച്ച് ഈ നാടിനെ രക്ഷിക്കാനാണ് ഞാൻ പോകുന്നത്. 2020 ഏൽപ്പിക്കട്ടെ കേരളം. ഈ മരുന്നുകളുടെ വില കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും 50% വരെ വില കുറച്ച് ഞാൻ വിറ്റുതരാം. സാധിക്കുമോ കോൺഗ്രസിന്? സാധിക്കുമോ BJP? സാധിക്കുമോ കമ്മ്യൂണിസ്റ്റിന്? പറയട്ടെ.